ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, സൈനികനെ ആക്രമിച്ച കേസിൽ എന്തായിരുന്നാലും 9 പോലീസുകാർ കുടുങ്ങുമെന്നാണ് കേൾക്കുന്നത്. വളരെ നല്ലത്. വൈകി ലഭിക്കുന്ന നീതി നമ്മൾ അനീതിവൽക്കരിക്കുന്നതിനേക്കാൾ ഭീമമാണ് എന്ന് കേട്ടിട്ടുണ്ട്. ഈ രണ്ട് യോദ്ധാക്കളും, ഒരാള് സമരമുഖത്തെ യോദ്ധാവും ഒരാള് ജീവിതമുഖത്തെ യോദ്ധാവും, അനുജനും ജ്യേഷ്ഠനും പോലീസുകാരുടെ കരങ്ങളിൽ കിടന്ന് ഒരുപാട് നരകയാതന അനുഭവിച്ചു. കൈകളും കാലുകളും നട്ടെല്ലുമൊക്കെ ചവിട്ടി ഒടിച്ചു. അതിന്റെ കൂടെ ഇവരുടെ ക്രൂരമായ വാക്കുകളും. ഒരു യുവാവിന് ഇനി എനിക്ക് കാഞ്ചി വലിക്കാൻ സാധിക്കില്ല, എന്റെ കാഞ്ചി വലിക്കുന്ന വിരലുകളാണ് അടിച്ചൊടിക്കപ്പെട്ടത്, എന്റെ ശരീരമാസകലം എല്ലുകൾ നുറുങ്ങിയിട്ടുണ്ട്, പൊട്ടിയിട്ടുണ്ട്, ഇനി എനിക്ക് രാജ്യത്തെ സേവിച്ച് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. 1, 2, 6 മാസം പ്രണയിച്ച പ്രണയിനി നഷ്ടപ്പെട്ടുപോയി. ജീവിതം, സ്വപ്നം കണ്ട ഒരു ജീവിതം തകർന്നു പോയി. ക്ഷണിക്കപ്പെട്ട അതിഥികൾ ആ അമ്മ വാവിട്ട് നിലവിളിക്കുന്നു. പെണ്ണുകാണലിൽ ഇടാൻ വച്ചിരുന്ന ഡ്രസ്സൊക്കെ എടുത്ത് മാധ്യമങ്ങളോട് കാണിച്ചു കൊടുക്കുന്നു. 2, 3, MDMA പോലെയുള്ള മയക്കുമരുന്നുമായി കേസ് കുരുക്കിയിട്ടു. ആ നിയമത്തിന്റെ കുരുക്കിൽ നിന്നും ഇനി രക്ഷയില്ല എന്നറിയുന്നു. 4, ജനിച്ച നാട്ടിൽ ഇതുവരെ മര്യാദക്കാരനായി ഒരു രാജ്യത്തെ സേവിക്കുന്ന സൈനികനായി ജീവിച്ചിട്ട് ഇപ്പോൾ കള്ളനെ പോലെ, മയക്കുമരുന്ന് റാക്കറ്റിൽ അകപ്പെട്ട രാജ്യദ്രോഹിയെ പോലെയായി. രാജ്യസേവനത്തിന്റെയും രാജ്യസ്നേഹിയുടെയും പിന്നിൽ ഇങ്ങനെ ഒരു രാജ്യദ്രോഹി ഒളിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് നാട്ടുകാർ ചോദിച്ചു തുടങ്ങി. 2 പേരും പഞ്ചപുച്ഛമടക്കി പാവത്തെ പോലെ സൽസ്വഭാവികളായി അഭിനയിച്ചത് ഇതിനു വേണ്ടിയായിരുന്നല്ലേ. ഒരു യുവാവിന്റെ കഥ അങ്ങനെ. മറ്റൊരു യുവാവ് അനുജൻ, ഒരുപാട് കഷ്ടപ്പെട്ടു കുത്തിയിരുന്ന് പഠിച്ച് ഒരു ജോലി സമ്പാദിച്ചപ്പോൾ ആ ജോലിയുമായി മുമ്പോട്ട് പോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യം സംജാതമാകുന്നു. ഇനി വിഘ്നേഷിന്റെ കാര്യമെടുത്താൽ, വളരെ പ്രതീക്ഷയോടെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് ആഗ്രഹിച്ച് കുത്തിയിരുന്ന് പഠിച്ച് ആയിരക്കണക്കിന് ആളുകളുമായി മത്സര പരീക്ഷ എഴുതി PSCയിൽ ജയിച്ചു, റാങ്ക് ലിസ്റ്റിൽ വന്നു, PSC ലിസ്റ്റിൽ വന്നു. ഇനിയും ഫിറ്റ്നസ് ശരിയല്ല, എല്ലുകൾ ആസകലം അടിച്ചൊടിച്ചു, എവിടെ നിന്ന് എനിക്കൊരു ജോലി കിട്ടും? 1, 2, മാനഹാനി, ഒരു വൈവാഹിക ജീവിതം പോലും ഇല്ലാതായി. ഒരു സൈനികന്റെയും അനുജന്റെയും ഫോട്ടോ ആണ് പത്രമാധ്യമങ്ങളിൽ അടക്കം വന്നിരിക്കുന്നത്. TV ചാനലുകൾ, YouTube ചാനലുകൾ, സോഷ്യൽ മീഡിയയിൽ മുഴുവനും സ്പ്രെഡായിരിക്കുന്നു. 2 യുവാക്കൾ MDMA കൈവശം വെച്ച 2 പേരെ കാണാൻ വന്നു, സുഹൃത്തുക്കളാണ്. ആ സുഹൃത്തുക്കളെ കാണിക്കാത്തതിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ ഗുണ്ടായിസം കാണിച്ച് അടിച്ചു പൊട്ടിച്ചു തല്ലി തകർത്തു. ഇവർക്കും MDMAയുമായി ബന്ധമുണ്ട് എന്ന വ്യാജ വാർത്ത ലോകമാസകലം പടർന്നു പിടിച്ചു. നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യമായി. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ, വിഘ്നേഷിന്റെ ചെറിയ പ്രായത്തിൽ തന്നെ പിതാവ് നഷ്ടപ്പെട്ട ഈ അമ്മ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഈ 2 മക്കളെയും പഠിപ്പിച്ച് ഇത്ര ഒരു മര്യാദക്കാരാക്കി ഈ ഒരു സാഹചര്യത്തിൽ വളർത്തിയെടുക്കാൻ. ആ അമ്മയുടെ ദുഃഖം, അമ്മ ഈ യോദ്ധാവായ 2 മക്കൾക്ക്, യുവാവായ 2 മക്കൾക്ക് ഭക്ഷണം വാരി കൊടുക്കേണ്ടുന്ന അവസ്ഥ, വിരലുകൾ ഒടിഞ്ഞു തൂങ്ങുന്ന അവസ്ഥയിൽ അമ്മയുടെ ദുഃഖം സഹിക്കാനാകാതെ വിഷ്ണു തിരിച്ച് ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട് സൈന്യത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. ഇതിന്റെ എല്ലാത്തിന്റെയും ഇടയിൽപ്പെട്ട് പുറത്തിറങ്ങാൻ സാധിക്കാതെ ഏട്ടനോട് അനുജൻ ചോദിക്കുന്നു, ഞാൻ അങ്ങ് ആത്മഹത്യ ചെയ്താലോ ചേട്ടാ? എന്നാലെങ്കിലും ഈ കേസ് തെളിയുമെങ്കിൽ അത് ഒരു മനുഷ്യന്റെ ക്ഷമയുടെ അങ്ങേയറ്റമാണ്, നെല്ലിപ്പടിയാണ് ക്ഷമയുടെ, അത്രയ്ക്ക് എത്തിപ്പോയി. ഞാൻ ആത്മഹത്യ ചെയ്താലെങ്കിലും എന്റെ ഏട്ടന്റെ നിരപരാധിത്വം തെളിഞ്ഞ് ഏട്ടന് ജോലിക്ക് കയറി ഏട്ടനൊരു വൈവാഹിക ജീവിതം കിട്ടുമെങ്കിൽ അത് കിട്ടട്ടെ. നമ്മുടെ നാടാണിത്. ഇനി കാര്യങ്ങളുടെ നിജസ്ഥിതിയിലേക്ക്, ഇപ്പോ പ്രസന്റ്ലി നടന്നു പോകുന്ന വിഷയത്തിലേക്ക് നമുക്ക് എത്താം. റിട്ടയർഡ് SP ജോർജ് ജോസഫ് സാർ പറയുന്നത് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാകും.
അദ്ദേഹം ചോദിക്കുന്നത് ഇതാണ്. ഒരു സൈനികനെ കയ്യിൽ കിട്ടിയാൽ പോലീസ് സ്റ്റേഷനില് ഒരു കേസും രജിസ്റ്റർ ചെയ്യരുത്. ആദ്യം തന്നെ ചെയ്യേണ്ടത് തൊട്ടടുത്തുള്ള റെജിമെന്റ്, അതായത് പോലീസ്, അപ്പൊ അവിടെ ഉള്ളത് പാങ്ങോട് ആർമി ക്യാമ്പാണ്, അവിടെ വിവരം അറിയിക്കണം. ഇദ്ദേഹത്തെക്കാൾ ഉയർന്ന റാങ്കിലുള്ള ആളാണല്ലോ ഈ കേസ് ഹാൻഡിൽ ചെയ്യേണ്ടത്, ഒക്കെ നമുക്കറിയുന്ന കാര്യങ്ങളാണ്, മാധ്യമത്തിലൂടെ നമ്മൾ കണ്ടതാ. ഇനിയും അദ്ദേഹത്തിന്റെ മുഖത്ത് 3 തവണ ആഞ്ഞടിച്ചു. ആദ്യം പുറത്ത് വെച്ചിട്ടടിച്ചു, പിന്നെ പോലീസ് സ്റ്റേഷൻ വരാന്തയിൽ വെച്ചിട്ടടിച്ചു, പിന്നീട് പോലീസ് സ്റ്റേഷന്റെ അകത്ത് കൊണ്ടുവന്ന് അടിച്ചപ്പോഴാണ് അയാൾ പ്രതികരിക്കുന്നത്. ഒരു കാര്യവുമില്ല, നിരപരാധികളായ രണ്ടു പേരെ ഏറ്റവും മുന്തിയ കേസുകളിൽ അകപ്പെടുത്തി പോലീസ് ക്ലിയറൻസ് കൊടുക്കാതെ രണ്ടു പേരുടെയും ജീവിതം തകർക്കാൻ ശ്രമിച്ച പോലീസുകാരനായ അനീസ് മുഹമ്മദ് എന്ന പോപ്പുലർ ഫ്രണ്ട് കാരൻ, പച്ച വെളിച്ചത്തിൽ ഉൾപ്പെട്ട 873 രാജ്യദ്രോഹികളായ കാക്കിക്കാരിൽ ഒരാൾ. എന്താണ് ഇദ്ദേഹത്തിന്റെ ഇന്റൻഷൻ എന്ന് ഇപ്പോൾ നമുക്കറിയാം. ഇനിയും CCTV ദൃശ്യം ഒരിക്കലും ഒരു പോലീസ് ഓഫീസിലെ ഒരു പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസ് ഓഫീസർക്കും കട്ട് ചെയ്തെടുക്കാൻ സാധിക്കില്ല, എടുക്കാൻ റൈറ്റ്സ് ഇല്ല എന്നാണ് റിട്ടയർഡ് SP ജോർജ് ജോസഫ് സർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതാര് എടുത്തു, ആരുടെ പെർമിഷനോടുകൂടി എടുത്തു? 1, 2, ഇത് എഡിറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് റിട്ടയർഡ് SP സർ അവകാശപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് എഡിറ്റ് ചെയ്ത് വിട്ടത് എന്തിനായിരിക്കും? സ്വന്തം മികവും കഴിവും ഒന്ന് തെളിയിക്കാൻ ശ്രമിച്ചതാണോ? താനൊരു നിരപരാധിയാണ്, എന്നെ പോലെ നിഷ്കളങ്കനും സൽസ്വഭാവിയും 5 നേരം ഉച്ചയും കുത്തിയും അറിയുന്നവനും പരലോകം പ്രതീക്ഷിക്കുന്നവനുമായിട്ടുള്ള വേറെ ആരുമില്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടി അനീസ് മുഹമ്മദിന്റെ കറുത്ത കരങ്ങളാണോ ഇതിന് പിന്നിൽ? പിന്നെ ഈ ശബ്ദം കേട്ടപ്പോൾ ഇവർ ഓടി വന്നതാണെന്ന് പറയുന്നു, CCTV ദൃശ്യത്തിൽ തന്നെ മനസ്സിലായി അവരോടുണ്ടായിരുന്നു എന്ന്. ഓക്കെ, അപ്പോ ഇവരിവിടെ ഇരിക്കാതെ എന്തിനാണ് അനധികൃതമായ കെട്ടിടത്തിലേക്ക് മാറിയിരുന്നത് എന്നും SP സർ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ കലുഷിതമായി ഇത് കിടക്കുമ്പോഴും കോടതിയുടെ ഭാഗത്തു നിന്നും ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. കുറച്ചു നാളുകൾ കൊണ്ട് കൊല്ലം വല്ലാതെ പ്രസിദ്ധി ആർജിച്ചിട്ടുണ്ട് പത്രമാധ്യമങ്ങളിലൂടെ. മുഹമ്മദ് ഷാഫിയും ഭഗവത് സിംഗും ലൈലയും ഒക്കെ ഉണ്ടാക്കി തന്ന കുപ്രസിദ്ധിക്ക് ശേഷമാണ് മുഹമ്മദ് അനീസ് മുഹമ്മദും ടീമും വന്നിട്ട് പ്രസിദ്ധി ഉണ്ടാക്കി തരുന്നത്. ഇപ്പോ കിളി കൊല്ലൂർ, അതിൽ തന്നെയുണ്ട് ഒരു കൊല്ലൂര്, അതിലെ പോലീസ് കസ്റ്റഡി മർദ്ദനം എന്നാണ് ഇതിനകത്ത് കേസിൽ പറഞ്ഞിരിക്കുന്നത്. ആ കേസ് ഹാൻഡിൽ ചെയ്ത മജിസ്ട്രേറ്റിനെതിരെ ഹൈക്കോടതി രജിസ്ട്രാർക്കാണ് പുതിയ പരാതി വന്നിരിക്കുന്നത്. അതായത് ഈ പോലീസ് കസ്റ്റഡി മർദ്ദനത്തിൽ മജിസ്ട്രേറ്റിനെതിരെ ഹൈക്കോടതി രജിസ്ട്രാർക്ക് പരാതി കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ കേസ് കുറച്ചുകൂടി ഗുരുതരമാണ്, നമ്മൾ അറിഞ്ഞതിലും മേലെയാണ്. പോലീസ് കസ്റ്റഡിയിൽ മർദ്ദനമേറ്റതും മനസ്സിലാക്കിയിട്ടു പോലും സൈനികനും സഹോദരനും ചികിത്സ ഉറപ്പാക്കിയില്ല. 1, 2, പോലീസ് ആവശ്യപ്പെട്ടതുപോലെ മജിസ്ട്രേറ്റ് സൈനികനെയും സഹോദരനെയും റിമാൻഡ് ചെയ്തു, അത് ചെയ്യാൻ പാടില്ല. അത്രേ ഹൈക്കോടതി രജിസ്ട്രാർക്കാണ് പരാതി നൽകിയത്. പൂർവ സൈനിക സേവാ പരിഷത്താണ് ഈ പരാതി നൽകിയിരിക്കുന്നത് ഹൈക്കോടതി രജിസ്ട്രാർക്ക്. ഓക്കെ, അപ്പോ കൊല്ലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിനെതിരെയാണ് ഈ പരാതി ഉയർന്നിരിക്കുന്നത്. അപ്പോ ഇവിടെ സൈനികന് ക്രൂരമായ മർദ്ദനമേറ്റ സംഭവത്തില് പോലീസ് സ്റ്റേഷനിലുള്ള വിശ്വാസം, നമുക്കൊരു കേസുമായി പോലീസ് സ്റ്റേഷനെ സമീപിക്കാവുന്ന ആത്മവിശ്വാസവും ഒക്കെ ഏതാണ്ട് തകർന്നിരിക്കുന്നു. സത്യസന്ധമായ അന്വേഷണം നടത്തും കാക്കിക്കാർ എന്ന് വിശ്വസിക്കുന്ന സാധാരണക്കാരന്റെ വിശ്വാസത്തിനാണ് മങ്ങലേറ്റതും തന്നെയുമല്ല, കുറ്റവാളികൾക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തു എന്നതും ഇവിടെ നിയമ നടപടി സ്വീകരിക്കേണ്ടുന്ന വസ്തുതകളാണ്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നത്. ഇപ്പോ കിളികൊല്ലൂരിലെ സൈനികനെ അനുജനെയും ക്രൂരമായി മർദ്ദിച്ച പോലീസുകാർക്കെതിരെ ഒരു നടപടിയും സർക്കാർ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതും ഇതിലെ പ്രധാനപ്പെട്ട ഒരു വിമർശനമാണ്. വിമർശനമല്ല, വസ്തുതയാണ്. കുറ്റക്കാരായ
ഒൻപത് പോലീസുകാരെയും മുണ്ടുരിഞ്ഞ വനിതാ പോലീസ് ഉൾപ്പെടെ ഉണ്ടല്ലോ, അടിക്കാൻ നിർദ്ദേശം നൽകിയ വനിതാ പോലീസ് ഉണ്ടല്ലോ, അവരൊക്കെ ഉൾപ്പെടെ മുഴുവൻ ആളുകളെയും മാതൃകാപരമായി ശിക്ഷിച്ചാൽ മാത്രമേ നിയമ സംവിധാനങ്ങളിൽ സാധാരണക്കാരന്റെ വിശ്വാസം തിരിച്ചെടുക്കാൻ സാധിക്കൂ. ഏതെങ്കിലും ഒരു ഉന്നത ഉദ്യോഗസ്ഥനോ ഒരു രാഷ്ട്രീയക്കാരനോ വിചാരിച്ചാൽ ഒരു കാരണവശാലും ഇവര് രക്ഷപ്പെടരുത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ശക്തമായ ഇടപെടലുകൾ നടത്താൻ ഉന്നത അധികാരികൾ ശ്രമിക്കും. കാരണം പോലീസുകാർക്ക് തെറ്റുപറ്റിയിട്ടില്ല എന്ന് സമർത്ഥിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഇനി പാകിസ്ഥാനിൽ നിന്നോ മറ്റോ നുഴഞ്ഞു കയറുന്ന ഒരു തീവ്രവാദിക്കു പോലും ഇത്തരം ഒരു അനുഭവം ഉണ്ടാകാൻ പാടില്ല. ഒരു തീവ്രവാദികളോ ഒരു ഭീകരവാദികളെ പോലും ഒരു നമ്മുടെ കേരള പോലീസ് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ മിലിട്ടറി പോലും ചെയ്യാത്ത തരത്തിലുള്ള ക്രൂരതയാണ് ഇന്ത്യയെ സേവിക്കുന്ന അവിടെ കാഞ്ചി വലിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ കാക്കിയിട്ട് ലാത്തി പിടിക്കാൻ സാധിക്കുന്നു. അങ്ങനെ ഒരു സൈനികനായ വിഷ്ണുവിനെ ഇത്രയും ക്രൂരമായി ബുദ്ധിമുട്ടിപ്പിച്ചത്, ഒരുപാട് ആളുകൾ പ്രതിഷേധവുമായി വരുന്നു, മൃഗങ്ങൾ പോലും ലജ്ജിച്ചു പോകുന്ന രൂപത്തിലുള്ള അക്രമം അഴിച്ചുവിട്ട ഇവർക്കെതിരെ എന്തായിരുന്നാലും ഡൽഹിയിലേക്ക് തന്നെയാണ് ഇവർ പോകുന്നത് എന്നാണ് ഏറ്റവും പ്രധാനമായി കിട്ടുന്ന വാർത്ത. വളരെ നല്ലത്, വളരെ നല്ലത്. ഇത് NIA ഏറ്റെടുക്കണം. കേന്ദ്ര സർക്കാരിന് മാത്രമേ ഇതിന്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരാൻ സാധിക്കൂ. കാരണം കുറ്റവാളികളായ 9 പോലീസുകാരെയും സർക്കാർ സംരക്ഷിക്കുന്ന നയമാണ് നാളിതുവരെ സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. നന്ദി.